ദില്ലിയിൽ കനത്ത മഴ പെയ്തിരുന്നു. ആ കനത്ത മഴയെ തുടർന്ന് നഗരപ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഗതാഗതം താറുമാറായി. ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂരെ അടർന്നു വീണ് 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ നിരവധി കാറുകളും തകർന്നു. പുലർച്ചെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലാണ് അപകടം. വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, വെരി ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണോ, ഇപ്പോഴും മഴയുണ്ടോ ദില്ലിയിൽ? അത് മഴ സാധ്യതയുണ്ടോ? എന്താണ് രാത്രിയിൽ ഇന്നലെ സംഭവിച്ചത് ശരത്? ഹലോ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 മണിക്കൂറായി ദില്ലിയിൽ കനത്ത മഴയാണ്. അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ദില്ലിയിലെ ഓരോ ആളുകൾക്കും ഉണ്ടാക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് കാണുന്ന ദൃശ്യം. അവിടെ ആ നടുക്ക് ഒരു മിനി കൂപ്പർ ഇപ്പോൾ വെള്ളം കയറി, എഞ്ചിനിൽ വെള്ളം കയറി ഓഫായിരിക്കുകയാണ്. നടു റോട്ടിലാണ് വണ്ടി ഓഫായിരിക്കുന്നത്. ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തൂടെയും മറ്റ് വാഹനങ്ങൾക്ക് പോകുന്നതിന് എത്രത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാണാൻ പറ്റും. അത് മയൂർ വിഹാർ ഫേസ് 2-ൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇന്ന് നമ്മളുടെ യാത്രയും ആകെ അലങ്കോലമാവുകയാണ് ചെയ്തത്. യാത്ര പലയിടങ്ങളിലും മരം പൊട്ടി വീണു. അതുകൊണ്ട് ആ റൂട്ട് എടുക്കാൻ പറ്റാതെ മറ്റ് റൂട്ടുകൾ എടുത്തു. ആ സമയത്ത് അവിടെ ആകട്ടെ വെള്ളക്കെട്ട്. അതുകൊണ്ട് നമ്മളും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരുന്നു രാവിലെ മുതലത്തെ ഒരു സാഹചര്യം. ഏതായാലും ദില്ലിയിലെ പൊതു ചിത്രം ഈ കാണുന്നത് തന്നെയാണ്. പല ഇടങ്ങളിലും ഈ രീതിയിൽ വലിയ വെള്ളക്കെട്ട്, അത് വലിയ ഗതാഗത തടസ്സങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ITO, അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് അനുഭവപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. ഇന്ന് ഒരു 5:30 ആ വിമാനത്താവളത്തിന്റെ മേഖലയിൽ മഴ ആരംഭിച്ചിരുന്നു. വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1-ാമത്തെ ടെർമിനലിലാണ് അപകടം സംഭവിച്ചത്. ഈ മേൽക്കൂര തകർന്നു വീണ് നിരവധി കാറുകൾ അതിന്റെ അപകടത്തിൽപ്പെട്ടു. അതിൽ തന്നെ 6 പേർക്ക് പരുക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ, അതിനകത്തൊരു ആൾ ഈ കാറിൽ, അപകടത്തിൽപ്പെട്ട കാറിൽ കുടുങ്ങിയത് കണ്ടാൽ മരിച്ചുപോയി, ആൾ ആ മേൽക്കൂര വീണ് മരിച്ചുപോയി എന്ന് പോലും തോന്നുന്ന രീതിയിലായിരുന്നു ദൃശ്യങ്ങൾ. പക്ഷേ വലിയ ആശ്വാസം, തൽക്കാലം ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ ഡൽഹി വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലെ മേൽക്കൂര തകർന്ന് അവിടെ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇത് വീണത്. മാത്രമല്ല, ടെർമിനൽ 1-ലേക്ക് കയറിപ്പോകുന്ന ഭാഗത്താണ് ഇത് ഇടിഞ്ഞ് താഴേക്ക് വീണത് അല്ലേ? അവിടെ ആളുകൾ രാവിലെ അധികം ഉണ്ടാവാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കാറ് പൂർണ്ണമായിട്ടും ആ ടെർമിനൽ ഇടിഞ്ഞു വീണിട്ട് അതിൻ്റെ അടിയിലായിപ്പെട്ടിരിക്കുക. അതിനുള്ളിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലേ ശരത്? അതെ, അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്. അതിലൊരു ആളുടെ ദൃശ്യം അത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ ജീവനോടെ പുറത്തെത്തിച്ചു എന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാണ്. ആ പാർക്ക് ചെയ്ത വാഹനങ്ങൾ പാർക്ക് ചെയ്ത നിരയിലേക്കാണ് ഈ മേൽക്കൂര ഇടിഞ്ഞ് വീഴുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ പുലർച്ചെ ആയതുകൊണ്ട് അത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാനാകും. ഏതായാലും ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിമാനത്താവളം ഭാഗികമായി അടച്ചിരിക്കുകയാണ്. ടെർമിനൽ 1-ലൂടെ ഉള്ള ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇൻഡിഗോ വിമാനങ്ങൾ ഏതായാലും ടെർമിനൽ 1-ൽ നിന്ന് സർവീസ് നടത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു 10 മിനിറ്റ് മുൻപ് വരെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം വീണ്ടും മാറുകയാണ്. കൂടുതൽ കനത്ത മഴ പെയ്യുകയാണ്. വീണ്ടും പലയിടങ്ങളിലും നോയിഡ ഭാഗത്തൊക്കെ തന്നെ വീണ്ടും ശക്തമായി മഴ പെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും നല്ല ചൂടായിരുന്നു. 40°, 50°, 51°C വരെ പോയ ചൂടാണ്. അപ്പോൾ കനത്ത ചൂടിനിടയിലും ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണോ ദില്ലിയിൽ? വേനൽമഴയല്ല എന്നതാണ് IMD വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ഒരു ആഴ്ചക്കാലം ശക്തമായ മഴയുണ്ടാകും, മൺസൂൺ മഴയുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ IMD വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ ഈ രീതിയിൽ തന്നെ മഴയുണ്ടാകും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെയും മഴയുണ്ടായിരുന്നു, പക്ഷേ അത്ര ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് മാറിയിരുന്നില്ല. ഇന്നാണ് ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഓഫീസ് സമയം ഒക്കെ ആകുന്നതേ ഉള്ളൂ. ഓഫീസ് സമയം ഒക്കെ ആകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഇന്ന് ദില്ലിയിലെ ആളുകളുടെ ഓഫീസ് അതുപോലെ തന്നെ നിത്യജീവിതം ആകെ അലങ്കോലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെള്ളക്കെട്ടാണ് തന്നെ തള്ളിക്കൊണ്ട് വരിക.
അതെ, ഞാൻ ഉള്ളത് മയൂർ വിഹാർ ഫേസ് ടു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണിക്കാം. ആ ഒരു മിനി കൂപ്പർ അവിടെ കഴിഞ്ഞ ഒരു അര മുക്കാൽ മണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഓഫായി കിടക്കുകയാണെന്നാണ് ഈ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടെ യാത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. മറുവശത്ത് ഈ മിനി കൂപ്പറിൻ്റെ ഒരു ഭാഗത്തുകൂടെ പോകാനാകില്ല. അവിടെ വലിയ ആഴത്തിൽ ആണ് വെള്ളമുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത്. ഭയ്യാ കാഫി നുക്സാൻ ഹോഗയാണ്. കാഫി നുക്സാൻ കാ ബഹുത് ബഡിയാ ഹോഗയാ. നുക്സാൻ പെട്രോൾ പെ ചലാ റഹാ. കിധർ സേ ആ റഹാ ഹൈ? കിധർ സേ ആ റഹാ ഹൈ? ഗാജിപൂർ സേ ആ റഹാ ഹൂം. ഘൂംതേ ഹുവേ ഡിഎൻഡി സേ ജാ റഹാ ഹൂം. ഉധർ ഭീ ബ്ലോക്ക് ഹൈ? ഉധർ ഭീ ഗാസിപൂർ പേ? ഇത്ന ജൻ പേ ജാ റഹാ ഹൂം ഡിഎൻഡി സേ. ഗാജിപൂർ പേ ഇത്ന പാനി ആധി ഗാഡി ഡൂബ് ഗയി മേരി. ഉധർ ഭീ ജ്യാദാ ബ്ലോക്ക് ഹൈ? ഭയ്യാ ബഹുത് ബുറാ ഹാൽ ഹൈ. ബാരിശ് തോ ബഹുത് ദിൻ ബാദ് ഹുഈ ഹൈ പർ തേജ് ഹുഈ ഹൈ. പർ പാനി ജിഗേ ജിഗേ ഭരാ ഹുവാ ഹൈ. ഹാലത് ഖരാബ് ഹൈ. അഭി ലഗ്താ ഹൈ ബാരിശ് കേ ജ്യാദാ അച്ഛാ ഗർമി ഹൈ. ബാരിശ് തോ യേ സമജ് ലോ നഹീ ഹോ തോ ഹി സഹി ഹൈ. ദില്ലി വാസിയോ കേ ലിയേ തോ ബാരിശ് നാ ഹോ തോ ഹി സഹി ഹൈ. ആളുകൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ വിശദീകരിക്കുകയാണ്. പുള്ളി ഗാസിപൂരിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വലിയ വെള്ളക്കെട്ടൊക്കെ അതിജീവിച്ചാണ് വരുന്നത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നത് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിടും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീഴുന്നത് അന്തരീക്ഷമാണ്. വീണ്ടും കനത്ത കാർമേഘമുണ്ട് അല്ലേ ദില്ലിയുടെ ആകാശത്ത്. അതെ, തീർച്ചയായും നമ്മൾ നേരത്തെ ഒരു ചെറിയ ശമനമൊക്കെ മഴയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അന്തരീക്ഷം മൂടിക്കെട്ടി അടുത്ത ഒരു മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏതായാലും ആ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് നൽകുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഈ ജൂൺ ജൂലൈ സമയത്തൊക്കെ തന്നെ വലിയ മഴ പെയ്ത് യമുനയിലെ ജലനിരപ്പ് ഉയരുകയും അത് ഡൽഹിയിൽ പൂർണ്ണമായും ഒരു പ്രളയ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും യമുനയിലെ ജലനിരപ്പ് കുതിച്ചുയരാം. മൂന്ന് ദിവസം മുമ്പ് വരെ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ട മേഖലകളിലാണ് ഇപ്പോൾ കനത്ത പ്രളയത്തെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അല്ലേ ശരത്? അതാണ് ഈ വിരോധാഭാസം എന്ന് പറയുന്നത്. രണ്ട് ദിവസം കൊണ്ടാകെ ചിത്രം മാറുകയാണ്. ഇന്ന് രണ്ട് ദിവസം മുൻപ് വരെ കനത്ത ചൂടിൽ വലയുന്നതിനെക്കുറിച്ച് വെള്ളമില്ലാത്തതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് പുലരുമ്പോഴേക്ക് കാഴ്ച വേറെയാണ്. ഇവിടെ മുഴുവൻ വെള്ളം വെള്ളം സർവത്ര എന്ന് പറയുന്ന അവസ്ഥയാണ്. ഓരോ ആളുകളും പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത് ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും നമ്മുടെ നാട് പോലെയല്ല മഴയെന്ന് പറയുന്നത് അത്ര അധികം അനുഭവിക്കാൻ കിട്ടാറില്ല. അപ്പോൾ ചില ആളുകളെങ്കിലും ഉണ്ട് നല്ല ആവേശത്തിൽ ഈ മഴ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകും. ഒരു ആ മിനി കൂപ്പർ ഏതായാലും അതിൻ്റെ ഉടമ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നേരമായി അവിടെ ആ വണ്ടി മിനി കൂപ്പറിന് അടുത്തേക്ക് പോയാൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ ശൈലി കൂടി വെള്ളക്കെട്ടിലൂടെ അല്ലാതെ മറുഭാഗത്തു കൂടി ആ മിനി കൂപ്പറിന് അടുത്തേക്ക് പോയെന്ന് നോക്കിയാൽ നന്നായിരിക്കും. ആ ചങ്ങാതി ഒരു പക്ഷേ അതിനകത്ത് പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഡ്രൈവറിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഇറങ്ങാൻ വയ്യാതെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഡ്രൈവർ നമ്മൾ നോക്കിയിരുന്നു. നമ്മൾ നോക്കിയിരുന്നു അതിനകത്ത് ആളില്ല. ആള് അതിനു മുൻപ് അവിടെ വണ്ടി ഓഫ് ഇട്ടിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എവിടെയും നമ്മൾ ഇതുവരെ നോക്കിയിട്ട് കാണുന്നില്ല. ഏതായാലും ഈ വാഹനം ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ കുറച്ച് വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാമ്പിൾ മാത്രമാണ്. ശരിയാണ്, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാവുന്നതാണ്. ദില്ലി വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന മേൽക്കൂര ഭാഗികമായി തകർന്നു വീണു. ആ തകർന്നു വീണ മേൽക്കൂരയുടെ അടിയിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭീകരമായ ദൃശ്യങ്ങളാണ്. ജീവനോട് രക്ഷപ്പെടാനുള്ള സാധ്യത പോലും കുറവാണ് എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൂർണ്ണമായും ഈ കാറുകൾ തകർന്ന് നാമാവശേഷമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. നേരെ കാറിൻ്റെ മുകളിലേക്കാണ് ഈ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5:30 ഈ ടെർമിനലിൻ്റെ ഭാഗത്ത് കനത്ത മഴ രൂപപ്പെട്ടത്. ടെർമിനൽ 1 വഴിയുള്ള എല്ലാ ഫ്ലൈറ്റ് ഓപ്പറേഷൻസും നിർത്തിവെച്ചിട്ടുണ്ട് എന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. മാത്രമല്ല ദില്ലിയിൽ ഈ ഒരാഴ്ച കൂടി ഇനി കനത്ത മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയുന്നത്. ദില്ലിയിൽ നിന്ന് റിപ്പോർട്ടർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളും നിങ്ങൾക്കായി സുരക്ഷിതമായിരിക്കുക.